ഇങ്ങനെയൊരു അടിയന്തരമായി പ്രസ് മീറ്റിംഗ് നടത്താൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിനെ പ്രേരിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ആറ്റിങ്ങൽ ടൗണിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറ ലക്ഷങ്ങൾ മുടക്കി വ്യാപാരി വ്യവസായി സ്ഥാപിച്ച ക്യാമറ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അത് മാറ്റപ്പെടുകയും പുനഃസ്ഥാപിക്കാമെന്ന് നഗരസഭയും നമ്മളെ ബഹുമാനപ്പെട്ട MLA ബന്ധപ്പെട്ട അധികാരികളും വാക്ക് തന്നതുമാകുന്നു. അത് ഇതേവരെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പുനഃസ്ഥാപിച്ചിട്ടില്ല. സ്കൂളുകൾ തുറന്ന സമയമായതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം പരിധിക്ക് മേലെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ പല സ്ഥാപനങ്ങളിലും മോഷണങ്ങൾ നടന്നു. ഈ ക്യാമറ സുരക്ഷിത ബോധത്തോടുകൂടി നമ്മൾ സ്ഥാപിച്ചതാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് പല പ്രാവശ്യങ്ങളിൽ നിവേദനം നൽകിയിട്ടുള്ളതാണ്. ഇതേവരെ അതൊന്നും സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ നമ്മളെ റോഡുകൾ BTS റോഡ് ആണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഴിയും ദയനീയ അവസ്ഥയാണ്, വളരെയധികം ദയനീയ അവസ്ഥയാണ്. ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്താണെങ്കിൽ വെള്ളക്കെട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അതിനും പല സമയത്തും പരാതികൾ കൊടുത്തിട്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ പാലസ് റോഡ് നമുക്ക് റോഡ് പണി പുരോഗമിച്ചതിന് ശേഷം 2-way ആക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയതാണ്. അതും ഇതേവരെ സ്ഥാപിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ട്രാഫിക് വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. NH ഇപ്പോൾ പുതിയ റോഡ് പണി നടന്ന ഭാഗത്ത് തന്നെ ഡിവൈഡർ സ്ഥാപിച്ചതിൽ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ എടുത്തു മാറ്റത്തക്ക രീതിയിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിനിയോഗിക്കത്തക്ക രീതിയിൽ കുറച്ച് ഭാഗങ്ങളിലെങ്കിലും മാറ്റപ്പെടുന്ന ഡിവൈഡറുകൾ അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. ഇപ്പം തന്നെ നമുക്ക് ഈ റോഡ് വികസനം ഇത്രയും വന്നിട്ട് ട്രാഫിക് ബുദ്ധിമുട്ടെന്ന് അറിയാം. സ്കൂളുകൾ പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. ആറ്റിങ്ങലാണ് ഏറ്റവും കൂടുതൽ ട്യൂട്ടോറിയൽ ഉള്ളത്, അതൊന്നും പൂർണ്ണമായിട്ട് പ്രവർത്തന ആയിട്ടില്ല. അങ്ങനെ ബസ്സുകൾ പൂർണ്ണമായിട്ട് ഓടി തുടങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ട്രാഫിക് ബുദ്ധിമുട്ട് ആറ്റിങ്ങലുണ്ടാകും. അതുകൊണ്ട് അതിന് അടിയന്തരമായിട്ട് ഒരു പരിഹാര മാർഗം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. റോഡ് വികസനവുമായിട്ട് വ്യാപാരികൾ സ്ഥലങ്ങൾ കൂടുതൽ സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിട്ടും ആ സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലങ്ങൾ കണ്ടെത്തി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന്. ഇതേവരെ അതെടുത്തിട്ടില്ല. അതിൻ്റെ പരിണത ഫലമായിട്ട് വാഹനങ്ങൾ കൊണ്ടുവയ്ക്കാൻ സാധനം വാങ്ങാൻ വരുന്നവരും കടയുടെ ഓണറുകളും പല ഭാഗങ്ങളിലും വണ്ടികൾ വയ്ക്കുമ്പോഴത്തേക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അതിന് പെനാൽറ്റി അടിക്കുകയാണ്. അത് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സ്ഥലം കണ്ടെത്തി പാർക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം എല്ലാവരും കൂടെ ചേർന്ന് എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. അതിന് നമ്മളെ ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ നഗരസഭയും വ്യാപാര സമൂഹവും പൊതുജനങ്ങളും എല്ലാം കൂടെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് അതിനൊരു തീരുമാനമുണ്ടാവുമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പം GST സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ ടെസ്റ്റ് പർച്ചേസിങ് പോലെയും പിന്നെ ടാക്സിൻ്റെ ഇൻക്രീസും ഇന്ധന വില വർധനവിൻ്റെ പേരിൽ വിലക്കയറ്റവും നേരിടുന്നതാണ്. പല സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളാവട്ടെ ബാക്കിയുള്ള എന്ത് സാധനം തന്നെയാണ് നമ്മളെ യാത്രാ സൗകര്യങ്ങളിലാണെങ്കിൽ പോലും ഇന്ധന വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തും വില കൂടുതലാണ്. ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ നിന്ന് കരകയറുന്ന വ്യാപാര സമൂഹത്തെയും പൊതുജനങ്ങളെയും ശരിക്കും ബുദ്ധിമുട്ടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവണതയാണ് പല ഭാഗങ്ങളിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവണം. കൂടാതെ നമ്മൾ KSEB കറണ്ട് കെട്ടും അതിൻ്റെ യൂണിറ്റിൻ്റെ വർധനവും എല്ലാം കൂടെ വരുന്ന ഈ പൂർണ്ണമായിട്ട് വ്യാപാര മേഖല സജ്ജമാവാത്ത സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഉപജീവനമില്ലാത്ത ഒരു അതിജീവനത്തിലോട്ട് നമ്മൾ എങ്ങനെ പോകും? ഇത്രയും നാൾ 2 വർഷത്തോളം ഞങ്ങൾ പ്രളയങ്ങൾ കൊണ്ടും പിന്നെ
കോവിഡിന്റെ മഹാമാരിയെ കൊണ്ടും അറിയാൻ പാടില്ലാത്തയും അനുഭവിച്ചറിയാത്തതുമായ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇന്ന് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഞങ്ങളെയുള്ള ഒരുപാട് പേര് വിട പറഞ്ഞു. കാരണം വെച്ചാൽ കടങ്ങൾ മൂലവും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റാത്തതുമായ ഒരു സിറ്റുവേഷനിലാണ് കടന്നുപോയത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് ഒരു നല്ലൊരു തീരുമാനവും നഗരസഭയുടെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ഭാഗത്ത് നിന്ന് ഒരു എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു തീരുമാനം ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അടിയന്തരമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആറ്റിങ്ങ യൂണിറ്റിന് ഇപ്പം ഇവിടെ ബോധിപ്പിക്കാനുള്ളത്. കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് സംഘടന മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കടകൾ അടച്ചിട്ടുള്ള ഇത് യൂണിറ്റ് ബേസിൽ മാത്രമല്ല ജില്ല ഒട്ടാകെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അവരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് സംഘടന പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഞങ്ങളെ ഉപജീവനത്തിന് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഒരു തീരുമാനം കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ഈ വ്യാപാരികൾ അനുഭവിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് വളരെയധികം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ചെറുകിട വ്യാപാരികളായാലും വൻകിട വ്യാപാരികളായാലും അതിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ കിട്ടുന്നതിന് പകരം അതിനെ പെനാൽറ്റി അടിച്ചും അതിനെ നമുക്ക് ഈ പൊതുജനങ്ങൾക്ക് വന്ന് കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അതിനെ ഒരു അനുകൂലമായ ഒരു ബിസിനസ് സന്ദർശം ഉണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കുന്നതിന് പകരം ഈ വരുന്ന കസ്റ്റമേഴ്സായ കടയിൽ വരുന്ന ആൾക്കാരെ പെറ്റിയടിച്ച് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടപടിയെടുക്കുന്നത് കട നമ്മുടെ ഈ വ്യാപാരികളെ ഒരുപാട് കഷ്ടത്തിലാക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം നമ്മുടെ അധികാരികൾ ഡിപ്പാർട്ട്മെൻ്റ് അധികാരികൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് പെനാൽറ്റിയും പെറ്റിങ് അടിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു നടപടികൾ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സംഘടനയ്ക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കച്ചേരി ജംഗ്ഷനിലൊന്ന് പാർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസരം, നമ്മുടെ ബിസിനസ് നിലവിലുള്ള കടക്കാർ ബിസിനസ് കുറഞ്ഞ് കുറഞ്ഞ് പോകുന്ന ഒരു അവസരം സൃഷ്ടിക്കാതെ ഈ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ഒരു പാർക്കിംഗ് ഏരിയ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട അധിക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അത് പാർക്കിംഗ് ഏരിയ കൊടുത്ത് ഈ വ്യാപാരികളെ സഹായിക്കാം ഒരു സന്മനസ് കാട്ടണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി പറയാനുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രസിഡൻ്റ് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡൻറ്റും ട്രഷററും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അധികാരികളുടെ ഈ അനാസ്ഥ കാരണം വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പരിഹാരം കാരണം അഭ്യർത്ഥിക്കുകയാണ്. അതിന് അനുകൂലമായ തീരുമാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം.